നമസ്കാരം മറ്റൊരു സൂപ്പർ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മൾ പത്താം ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലാവരും കാണുന്നുണ്ടല്ലോ ഇന്ന് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസിലെ സൂപ്പർ ക്വസ്റ്റ്യൻസ് ആണ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എക്സാമിന് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസുകളുടെ കളക്ഷനാണ് നമ്മളെപ്പോഴും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഇരുന്ന് അടിപൊളിയായിട്ട് പഠിച്ചോണം എല്ലാ ചാപ്റ്ററും നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും ഓക്കെ അതും നല്ല രസകരമായിട്ടായിരിക്കും ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത് നിങ്ങളെ മനസ്സിലാകത്തുള്ളൂ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കണം ലൈക്ക് ഇപ്പോൾ ഒന്ന് ചെയ്തേക്കണം എപ്പോഴും പറയുന്ന പോലെ ഒന്ന് നമ്മുടെ ഫ്രണ്ട്സ് കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്തേക്കണം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സൂപ്പർ ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് ടേം ഓഫ് എ സീക്വൻസ് ഈസ് 50 ആൻഡ് ടെൻത്ത് ടേം ഈസ് എത്രയാണ് 70 അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ രണ്ട് ടേംസുകൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ സാധാരണ പ്രോബ്ലമാണ് പക്ഷേ എക്സാമിന് മുമ്പായിട്ട് ഉറപ്പുള്ളതിനെ എപ്പോഴും ഒന്ന് പരിചയപ്പെടുത്തി വിടണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ആൾജിബ്രൈക് ഫോം ഫൈൻഡ് ദ സം ഓഫ് 10 ടേംസ് ഇങ്ങനെ സാധാരണ കുറച്ച് ക്വസ്റ്റ്യൻസുകളുടെ പോലെ തന്നെ തെറ്റിക്കാൻ ചെയ്യണം അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് രണ്ട് ടേംസുകൾ തന്നിട്ടുണ്ട് ഫിഫ്ത്ത് ടേമും ഉണ്ട് ടെൻത്ത് ടേമും ഉണ്ട് ആരൊക്കെയാ 50 ആൻഡ് 70 അപ്പോഴേ നമുക്ക് ഡി കിട്ടാനുള്ള വഴിയായി ഓക്കെ ഡി കിട്ടാൻ എളുപ്പമാണ് ഡി കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ തന്നേക്കുന്ന ടേംസ് ഏതൊക്കെയാണ് 70ഉം 50ഉം ആണല്ലോ അപ്പോൾ 70 - 50 / 10 - 5 ഇതാണ് ഷോർട്ട് കട്ട് ഓക്കെ നമ്മൾ തന്നേക്കുന്നത് അഞ്ചാമത്തെ ടേം 50 പത്താമത്തെ ടേം 70 ആണെങ്കിൽ അപ്പോൾ ടേംസുകൾ 50 - 70 ആണ് ഈ ടേംസുകളുടെ ഡിഫറൻസിനെ പൊസിഷൻസിൻ്റെ ഡിഫറൻസ് കൊണ്ട് കട്ട് ചെയ്യണം ഡിവൈഡ് ചെയ്യണം വി ഗെറ്റ് ദ കോമൺ ഡിഫറൻസ് ഡി ഓക്കെ ദാറ്റ് ഈസ് 70 - 50 = 20 / 10 - 5 = 5 ആൻസർ ഈസ് 4 അപ്പോൾ നമുക്ക് ആരെ കിട്ടി ഡി കിട്ടി ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതി അവിടെ ഡിക്ക് 4 എന്ന് കൊടുത്ത് എ കണ്ടുപിടിച്ചേക്കണം ദാറ്റ് ഈസ് ഏതെങ്കിലും ഇക്വേഷൻ എഴുതാം നമുക്ക് ഫിഫ്ത്ത് ടേം ഈസ് 50 എന്ന് പറയുമ്പോൾ എ പ്ലസ് 4d = 50 എന്നാണ് ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ എ പ്ലസ് 4d പുട്ട് ഡി ഈക്വൽ ടു 4 ദാറ്റ് ഈസ് എ പ്ലസ് 4 × 4 = 50 ദാറ്റ് ഈസ് എ പ്ലസ് 16 = 50 ഓർ എ ഈക്വൽ ടു 50 - 16 ആൻസർ ഈസ് 34 അപ്പോൾ എ കിട്ടി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി ഇത് ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് 5 മാർക്സ് കുറഞ്ഞത് കിട്ടും കേട്ടോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളെ വിടരുത് അവനെയൊക്കെയാണ് നമുക്ക് ഫുൾ മാർക്കിൽ എത്തിക്കാനുണ്ട് എളുപ്പ വഴികൾ അപ്പോൾ നമുക്ക് എ കിട്ടി ഡി ആയി രണ്ടാമത്തെ പാട്ടിലൂടെ കയറാം രണ്ടാമത്തെ പാട്ട് ആൾജിബ്രൈക് ഫോം ഓക്കെ ദാറ്റ് ഈസ് എക്സ് എൻ ഓക്കെ ഇതൊരു ഫോർമുലയാണ് വേറെ ഫോർമുല ഉള്ളവർക്ക് അത് വെച്ച് പഠിച്ചോ ഞാൻ ഈ ഫോർമുല പഠിപ്പിക്കുന്നതേ ഉള്ളൂ എ പ്ലസ് എൻ മൈനസ് 1 × d അവിടെ നോക്കിക്കേ എ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ആയിട്ട് 34 ദാറ്റ് ഈസ് 34 പ്ലസ് എൻ മൈനസ് 1 × d ഈസ് എത്രയാണ് 4 ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 34 + 4 × n 4 - 1 - 4 ഈ മൂന്ന് പേരിൽ എന്നിനെ ഇങ്ങനെ നോക്കി എഴുതണം ദാറ്റ് ഈസ് 4 എൻ ഓക്കെ ബാക്കിയുള്ളത് 34 ഉണ്ട് ഒരു -4 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട് 30 ദാറ്റ് ഈസ് 4 എൻ + 30 ക്ലിയർ ആണല്ലോ അല്ലേ നല്ലതാണല്ലോ ഓക്കെ അപ്പോൾ നമുക്കത് കിട്ടി ആൾജിബ്രൈക് ഫോം കിട്ടി നെക്സ്റ്റ് എന്താണ് സം ഓഫ് 10 ടൈംസ് സം ഓഫ് 10 ടൈംസ് നിങ്ങൾക്ക് പല രീതിക്കുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം (n/2) (2a + n - 1) അടുത്ത ഫോർമുലയുണ്ട് ഞാനൊരു മറ്റൊരു ഫോർമുല ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുവാണ് സം ഓഫ് 10 ടൈംസ് = (n/2) (1st term + last term) എന്നൊരു ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട് ശരിയല്ലയോ (n/2) × (x1) + (xn) എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ (x1) + (xn) അതിവിടെ നമുക്ക് എളുപ്പം ഉപയോഗിക്കാൻ പറ്റും എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ് (n/2) becomes (10/2) × (x1) (first term) വട്ട് ഈസ് ഫസ്റ്റ് ടൈം 34 ഓക്കെ പ്ലസ് ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രാമത്തെ ടൈമാണ് ഇവിടെ 10 ഉണ്ടല്ലോ സം ഓഫ് 10 ടൈംസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പത്ത് ടൈംസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം 10 ശരിയല്ലയോ ആദ്യത്തെ 10 പേരെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നിൽക്കുന്ന ആളാരാ 10ാമത്തേത് അപ്പോൾ 10ാമത്തെ ടൈം ഇവിടെ ഉണ്ട് 10th term is 70 അത് ഇവിടെ കൊടുത്താൽ മതി ആൻസർ വരുമ്പോൾ 10/2 × 34 + 70 104 ഓക്കെ 104 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 52 × 10 = 520 തീർന്നു ഇതൊരു മെത്തേഡ് നിങ്ങൾക്ക് വേറെ മെത്തേഡ് യൂസ് ചെയ്തു ഞാൻ ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ തൊള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ കേട്ടോ ഓക്കെ നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഈ എക്സാമിന് ഭയങ്കര ചാൻസാണ് ഇതിലൂടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ സമ്മിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇതുമായിട്ട് ബന്ധമില്ല വേറൊരു ക്വസ്റ്റ്യനാണ് സമ്മിൻ്റെ ആൾജിബ്രൈക് ഫോം തന്നിട്ട് ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത്
എസ് എൻ ഈക്വൽ ടു 3n² + 4n. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, എക്സാമിൻ്റെ ഷുവർ ക്വസ്റ്റിനാണ്, നമ്മളിത് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ക്ലാസ് ഉണ്ട്, കണ്ടേക്കണം കേട്ടോ. ഓക്കെ, സമ്മിൻ്റെ എന്ത് ടൈമിനെ തന്നിട്ട് ഓൾജബ്രൈ ഫോം തന്നിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫസ്റ്റ് ടൈം ചോദിക്കും, കോമൺ ഡിഫറൻസ് ചോദിക്കും, ഓൾജബ്രൈ ഫോം ചോദിക്കും, സം ഓഫ് 10 ടേംസെന്നോ 20 ടേംസോ അതും പഠിച്ചു വേണം. ഷുവർ, അങ്ങനെ രണ്ട് പ്രോബ്ലംസാണ് ഇപ്പോൾ ഇത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, മറ്റൊരു ഇമ്പോർട്ടൻ്റ്. ഈ രണ്ടെണ്ണവും നിങ്ങൾ ഉറപ്പിച്ച് തറപ്പിച്ച് ക്ലിയറാക്കി തലേ വെച്ചേക്കണം, എക്സാമിന് എടുത്തിട്ട് അങ്ങ് പ്രയോഗിച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഉടൻ തന്നെ അടുത്ത ക്ലാസ്സുമായിട്ട് എത്തും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.